ബ്രിട്ടീഷ് ശതകോടീശ്വരനായ ഹാമിഷ് ഹാർഡിംഗ്, പാകിസ്ഥാനി ടൈക്കൂൺ ഷഹസാദ ദാവൂദ്, അദ്ദേഹത്തിന്റെ മകൻ സുലൈമാൻ, സബ്മേഴ്സിബിൾ കമ്പനിയുടെ സിഇഒ സ്റ്റോക്ടർ റണ്ട്, ക്യാപ്റ്റൻ പോൾ ഹെൻറി എന്നിവരായിരുന്നു ടൈറ്റനിലെ യാത്രക്കാർ. ആഴക്കടൽ പര്യവേഷണങ്ങൾ സംഘടിപ്പിക്കുന്ന സ്വകാര്യ കമ്പനിയായ ഓഷൻ ഗേറ്റ് എക്സ്പെഡീഷൻസിന്റെ ഉടമസ്ഥതയിലുള്ള മുങ്ങിക്കപ്പലായിരുന്നു ടൈറ്റൻ. ഹാമിഷ് ഹാർഡിംഗ് സംഘത്തിലെ ഏറ്റവും വലിയ സാഹസികൻ. ബ്രിട്ടീഷുകാരനെങ്കിലും ദുബായ് ആസ്ഥാനമായി വിമാനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആക്ഷൻ ഏവിയേഷൻ കമ്പനിയുടെ ഉടമയാണ് ഇദ്ദേഹം. സാഹസികതയ്ക്ക് 3 ഗിന്നസ് റെക്കോർഡ്. ബഹിരാകാശ പര്യവേഷണത്തിലെ സംരംഭകൻ എന്ന നിലയിലും പ്രശസ്തൻ. ഭൂമിയിൽ നിന്ന് 107 കിലോമീറ്റർ ഉയരത്തിൽ സഞ്ചരിച്ച ബഹിരാകാശ യാത്രയിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് ഇയാൾ. 2019 ഇരു ധ്രുവങ്ങളുടെയും ഏറ്റവും വേഗത്തിൽ ഭൂമിയെ വലം വെച്ച 8-അംഗ സംഘത്തിലെ പ്രധാനി കൂടിയായിരുന്നു ഹാമിഷ്. 2021 പസഫിക് സമുദ്രത്തിലെ മരിയാന ട്രെഞ്ചിലേക്ക് യാത്ര ചെയ്തു. അന്ന് 13 വയസ്സുകാരൻ മകനെയും കൂടെ കൂട്ടി. തലേ വർഷം ദക്ഷിണ ധ്രുവത്തിലേക്ക് നടത്തിയ യാത്രയിലും മകനൊപ്പമുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം നമീബിയയിൽ നിന്ന് ചീറ്റപ്പുലികളെ ഇന്ത്യയിൽ എത്തിച്ചത് അദ്ദേഹത്തിന്റെ ആക്ഷൻ ഏവിയേഷൻ വിമാനത്തിലാണ്. മൃഗശാലയിൽ തുറന്നുവിട്ട ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ചിത്രവും എടുത്ത ശേഷമാണ് ഹാമിഷ് മടങ്ങിയത്. സാഹസിക യാത്രകൾക്ക് പേരുകേട്ട ഹാമിഷ് സമാനമായൊരു അനുഭവത്തിനായാണ് ടൈറ്റനിൽ യാത്ര തിരിച്ചത്. ടൈറ്റൻ പേടകത്തിന്റെ ക്യാപ്റ്റനായിരുന്നു ഹെൻറി നാർസലെ. 35 തവണ ടൈറ്റാനിക് അവശിഷ്ടം കണ്ട ഫ്രഞ്ച് പൗരൻ. മിസ്റ്റർ ടൈറ്റാനിക് എന്നാണ് ഇദ്ദേഹത്തെ വിളിക്കപ്പെടുന്നത്. നർസലയുടെ കുട്ടിക്കാലം ആഫ്രിക്കയിലായിരുന്നു. 20 വർഷം ഫ്രഞ്ച് നാവികസേനയിലും ജോലി ചെയ്തു. പിന്നീട് സമുദ്രാന്തർഭാഗത്തു പോകുന്ന പേടകങ്ങളോടായി പ്രിയം. ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടം കണ്ടെത്തി 2 വർഷത്തിനുള്ളിൽ അദ്ദേഹം അവിടേക്ക് ആദ്യ യാത്ര നടത്തി. ടൈറ്റൻ നിർമ്മിച്ച ഓഷൻ ഗേറ്റ് കമ്പനിയുടെ ഉടമയായ സ്കോട്ടൺ റഷ് ആയിരുന്നു ടൈറ്റനിലെ മറ്റൊരു യാത്രികൻ. 19-ാമത്തെ വയസ്സിൽ യുണൈറ്റഡ് എയർലൈൻസ് ജെറ്റ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പൈലറ്റ് ലൈസൻസ് നേടി. ടൈറ്റന്റെ യാത്ര നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വീഡിയോ ഗെയിം കൺട്രോളർ റഷ് പരിചയപ്പെടുത്തുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ടൈറ്റൻ പേടകത്തിലെ സങ്കട കാഴ്ചയായി മാറി ആ അച്ഛനും മകനും. പാകിസ്ഥാനിലെ കറാച്ചി ആസ്ഥാനമായ ബഹുരാഷ്ട്ര കമ്പനി എൻഗ്രോയുടെ വൈസ് ചെയർമാനും ശതകോടീശ്വരനുമാണ് ഷഹസാദ ദാവൂദും മകൻ സുലൈമാനും. പ്രിൻസ് ട്രസ്റ്റ് ഇന്റർനാഷണൽ, ബ്രിട്ടീഷ് ഏഷ്യൻ ട്രസ്റ്റ് തുടങ്ങിയ ജീവകാരുണ്യ സ്ഥാപനങ്ങൾ സജീവമാണ് ഷഹസാദ. ഭൂമിക്ക് പുറത്ത് ജീവനുണ്ടോ എന്ന് ഗവേഷണം നടത്തുന്ന കാലിഫോർണിയ SETI ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബോർഡംഗം കൂടിയാണ് മകൻ സുലൈമാൻ. ഗ്ലാസ്ഗോയിലെ സർവകലാശാലയിലെ ബിസിനസ് സ്കൂളിൽ ആദ്യവർഷ വിദ്യാർത്ഥി. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ വ്യവസായികളിൽ ഒരാളാണ് ഷഹസാദ ദാവൂദ്. 1996 ബിസിനസ്സിലേക്ക് ഇറങ്ങിയ ഷഹസാദ കോർപ്പറേറ്റ് ഭരണത്തിലും പാകിസ്ഥാനിലെ വ്യവസായങ്ങളുടെ പുനരുജ്ജീവനത്തിലും പ്രധാന പങ്കുവഹിച്ചു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.